പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സങ്കടകരമായ കാര്യവുമുണ്ട്, ഒരു സന്തോഷകരമായ കാര്യവുമുണ്ട്. സങ്കടം നമുക്ക് രണ്ടാമത് കാണാം. സന്തോഷകരമായ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷമായ നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കിളി പറന്നുപോയി. പിന്നെ കാഴ്ചകൾ അതൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടു പന്നിയുണ്ട് ഈ സ്ഥലത്ത്, ഉള്ളം പന്നി. ഇപ്പം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒന്നിനെയും കാണാത്തത് കാരണം ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു. അന്നേരം രാവിലെ ഇന്ന് വെട്ടാൻ വന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാപ്പിംഗ് ജോലിയാണ് എൻ്റെ ജോലി. ഞാൻ അന്നേരം അത് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് രാവിലെ മെല്ലി കേട്ടിട്ട് ഒന്നെയാണ്, ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. കിടക്കുന്നതാണ്ടോന്നില്ലെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ളിലാണ് മുളം വന്നി ചത്ത് കിടക്കുവാണ്. പക്ഷേ ഇതിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഇതാണ് സാധനം. എന്ത് ചെയ്യാനാണ്? പക്ഷേ ചത്തു. നേരത്തെ കണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിന് രക്ഷപ്പെടുത്തായിരുന്നു. ഇതാണ് സങ്കടകരമായ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതേപോലുള്ള കിണറുകളൊക്കെ എടുത്തിടുമ്പോൾ നമ്മളെ നാട്ടിലുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ചത്തു പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാൻ? അപ്പോൾ ഇങ്ങനെ ഇത്രയും കണ്ടാൽ മതി, എന്തിനാ ഒരുപാട് നേരം അതിനെ ചത്തതിനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇതിനെ എങ്ങനെ മേളിൽ കയറ്റും, എങ്ങനെ കുഴിച്ചിടുമെന്നൊന്നും യാതൊരു പിടുത്തവുമില്ല. നല്ല സ്മെല്ലായി തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ദിവസമായെന്ന് തോന്നുന്നു ഇത് വീണിട്ട്. ഞാൻ ഇല്ല വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ കഴിയില്ല. ഇവിടുത്തെ ശബ്ദവും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തായിരുന്നു. എന്ത് ചെയ്യാനും അതിൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി.